അജിതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേതും പോലെ ഇന്നും എന്റെ വിശേഷങ്ങളൊക്കെയാണ്. ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ വിശേഷങ്ങളൊക്കെ ഇടാറുണ്ട്. ഇവിടെ എന്ത് തന്നെ വിശേഷം ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ ഒക്കെ അത് ലൈക്കും കമന്റും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യണം, ഇനിയും മുന്നോട്ട് അങ്ങനെ ചെയ്യണം. അപ്പം എന്റെ ചാനല് പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. രാവിലെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പോയി, 4:30 നടക്കാൻ പോയി, 5:30 ആയപ്പോൾ തിരിച്ച് കയറി. പക്ഷെ അപ്പം മഴയൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പം നല്ല ഒരു മഴക്കാറാണുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റമെല്ലാം തൂത്തുവാരി നമ്മുടെ റൂമിനകം എല്ലാം തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് വന്നു. കട്ടൻ ചായ ഇട്ടു, പിന്നെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി, പിന്നെ ഉപ്പുമാവിൻ്റെ കൂട്ടത്തിൽ പപ്പടവും പഴവുമാണ് കഴിക്കാനായിട്ട്. പപ്പടവും കാച്ചി വെച്ചിട്ടുണ്ട്. പിന്നെ കുളിച്ചു, എല്ലാ ഭഗവാന്മാരെയും ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഞങ്ങളുടെ കാപ്പൂടി എല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ രാവിലെ ഉപ്പുമാവും പപ്പടവും ഒക്കെ ആയിരുന്നു, അതിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മുടെ ഇന്നത്തെ ജോലി കറി വെക്കാനാണ്. എന്ത് കറി വെക്കണം എന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു. അപ്പൊ പിന്നെ ഒരു കാര്യമുണ്ട്, പിന്നെ രഘുചേട്ടന് ഒരു കല്യാണം ഉണ്ട്. അപ്പൊ രഘുചേട്ടൻ കല്യാണത്തിന് പോയി, ഞാൻ പോയില്ല, എന്നെ വിളിച്ച, ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പം എന്നാ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ പോയി. രഘുചേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ മോന്റെ ആയിരുന്നു, അപ്പൊ അതിനു വേണ്ടിയിട്ട് പോയിരിക്കുന്നു. അപ്പൊ ഉച്ചക്ക് ഞാൻ രക്ഷ വിട്ടു. അപ്പം നമ്മള് ഉഡായിപ്പല്ലേ, വീട്ടിലാരും ഇല്ലെങ്കിൽ എല്ലാരും ഉഡായിപ്പ് കറികളല്ലേ. എന്നെ പോലുള്ളവരൊക്കെ ഉണ്ടല്ലോ, മിക്കവരും ഉഡായിപ്പ. പിന്നെ ചിലവര് അങ്ങനെയൊന്നും അല്ല കേട്ടോ, ചിലവര് എല്ലാം വെക്കും. അപ്പൊ ഞാൻ വിചാരിച്ചേ അപ്പൊ ഇന്ന് ഒരു ചമ്മന്തി മുട്ട ഓംലേറ്റോ തോരനോ എന്തെങ്കിലും ആക്കാന്നാണ് വിചാരിച്ചത്. അപ്പൊ എന്തേ മാങ്ങ ചമ്മന്തിക്ക് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മാങ്ങ നല്ല പുളിയുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എനിക്ക് തന്നെന്ന് പറഞ്ഞില്ലേ ആ മാങ്ങ ഇത്. ഇപ്പൊ മാങ്ങ ചമ്മന്തിക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് പിന്നെ ഒരു മണി കഴിഞ്ഞ് അരച്ചാലും മതിയല്ലോ. അപ്പൊ ഇത് പിന്നെ മുട്ടയ്ക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തേ ഇവനാണ് നമ്മുടെ പ്രിയങ്കരൻ, കറിയൊന്നും ഇല്ലാത്തപ്പോ ഇവനെ എടുത്ത് നമ്മൾ അങ്ങ് ഓംലേറ്റോ തോരനോ ഒക്കെ ആയിട്ട് കഴിക്കും അല്ലേ. പിന്നെ എനിക്ക് പിന്നിന്നലത്തെ ലോട്ടിലൊടുക്ക് കറിയൊക്കെ കുറച്ച് ഇരിപ്പുണ്ട്. എനിക്ക് ഈ മുട്ട കാണുമ്പോ എന്താ ഓർമ്മ വരുന്നതെന്നറിയോ, പണ്ട് സ്കൂളിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ കോഴി ഉണ്ടായിരുന്നു. അപ്പൊ ആ കോഴി എല്ലാ കോഴിയും മുട്ടയിടുന്നതായിരുന്നു, എല്ലാം ഇഷ്ടം പോലെ മുട്ട ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് 3 പേരല്ലേ, അപ്പം ഞങ്ങളുടെ അമ്മ 3 പൊതി കെട്ടണം എന്ന് ആലോചിച്ചോണം. അപ്പൊ ഈ 3 പൊതിയിലും ഈ മുട്ട പൊരിച്ചതായിരിക്കും ഫേമസ് എന്നാത്തെ. അപ്പം പിന്നെ മുട്ട പൊരിച്ചത് കാണും, ഒരു നാരങ്ങ അച്ചാർ കാണും, പിന്നെ എന്തെങ്കിലും തോരനോ മെഴുക്കുപുരട്ടിയോ എന്തെങ്കിലും കാണും. ഇല്ലെങ്കിൽ ഈ മുട്ടയില്ലാത്ത ദിവസം എങ്ങനെയാണെന്നറിയോ, എന്തെങ്കിലും ഉണക്കമീനായിരിക്കും, ഉണക്കമീൻ വറുത്തതായിരിക്കും മിക്കവാറും. കറി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എപ്പോഴും ഉണക്കമീൻ വറുത്തതും ആയിരിക്കും അല്ലേ. അന്നത്തെ ആ ടേസ്റ്റൊക്കെ ഇപ്പോഴും നാവിന്റെ തുമ്പി ഇത് മാറിയിട്ടില്ലെന്നുള്ളതാണ് ഒരു സത്യം അല്ലേ. ചോറും പോലെ എടുത്ത് വെച്ച് ഒന്നും ചെയ്യത്തില്ലല്ലേ. 8:30 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും. ഞങ്ങള് 3 പേരും കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ രാവിലെ അന്നൊക്കെ നമ്മൾ ഓട്ടോയിലൊന്നും അല്ലല്ലോ പോകുന്നത്. ഇന്നത്തെ പിള്ളേരല്ലേ വീടിന്റെ മുറ്റത്തുനിന്ന് ഓട്ടോയെ കയറും, തിരിച്ച് വീടിന്റെ മുറ്റത്ത് വന്ന് ഇറങ്ങും. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ നടന്നാ പോകുന്നത്. 8:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങും. ഇറങ്ങി കഴിയും അമ്മ ചോറും പൊതി കെട്ടിയോ എന്നാ ചോദിക്കുന്നത്. പാത്രത്തിലാ കൊണ്ടുവന്നത്, ഇലയിലല്ല. ഇല അന്ന് ഇലയിലുണ്ടല്ലോ കൊണ്ടുപോയി, അന്ന് ഇലയുടെ ആ ചുമയൊന്നും അന്ന് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പൊ പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും പാത്രം ഉണ്ടായിരുന്നെ. അപ്പൊ അന്നത്തെ എന്റെ ചോറ്റുപാത്രം ഇത്, അന്ന് ഞാൻ ചോറ് കൊണ്ടുപോയിക്കൊണ്ട പാത്രം ഇത്, വർഷം എത്രയാണെന്ന് ഓർത്ത് നോക്കിക്കെ. ഇത് എന്റെ അമ്മുമ്മ എന്റെ അമ്മയുടെ അമ്മ ഞാൻ സ്കൂളിൽ എന്നെ ചേർത്തപ്പോഴത്തേക്ക് നാ ഈ പാത്രം കൊടുത്തതെന്നും പറഞ്ഞ് എനിക്ക് വാങ്ങിച്ചു തന്ന പാത്രം ഇത്. എത്ര വർഷത്തെ പഴക്കൊണ്ടെന്ന് നോക്കിക്കെ ഈ പാത്രത്തിന് അല്ലേ. അന്നൊക്കെ പിള്ളേരുമായിട്ട് നമ്മൾ ഞങ്ങൾ ഒത്തിരി പേരുണ്ട് അവിടെ നിന്ന് നടന്ന് സ്കൂളിലൊക്കെ പോകാനെ. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു 8:30 ആകുമ്പോഴത്തേക്കും ഇറങ്ങും.
അന്നൊക്കെ ഈ ഷോൾഡർ ബാഗില്ലേ, ഷോൾഡർ ബാഗും വാട്ടർ ബോട്ടിലും വെള്ളം കൊടുക്കും, വാട്ടർ ബോട്ടിലും എല്ലാം ആയിട്ട് താങ്ങി സ്കൂളിൽ ചെല്ലും. സ്കൂളിൽ ചെല്ലുന്നത് എങ്ങനെ, ഇവിടുന്ന് ഓരോ വർത്തമാനങ്ങളും പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പോകും. അപ്പൊ വഴി സൈഡിൽ ആരുടെയും ചാമ്പയൊക്കെ റോഡിലോട്ട് കിടപ്പുണ്ട്, അതിനകത്ത് ചാമ്പയോ ജാതിക്കയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറിച്ച് തിന്നോണ്ടാണ് ഈ പോക്ക്. ഇന്നത്തെ പിള്ളേർ അതൊന്നും ശരിക്കും പറഞ്ഞാൽ ആസ്വദിച്ചിട്ടേ ഇല്ല അല്ലേ. പിന്നെ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാനുണ്ട്, അത് പെട്ടെന്ന് അങ്ങ് ചെയ്തു വെക്കും. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും പെട്ടെന്നെല്ലാം ഹോംവർക്ക് ഒക്കെ ചെയ്തു വെക്കും. എന്തിനാണെന്നറിയാവോ, കളിക്കാൻ പോകാനുള്ള ത്രില്ല്. അപ്പം അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അമ്മ ഒരു പണിയും കൊണ്ട് വരും. എന്തുവാണെന്നറിയാവോ, അമ്മയ്ക്ക് അരിവരുന്നൊക്കെ അരക്കുന്നതെന്ന് പറഞ്ഞാൽ അന്ന് മിക്സി ഇടുന്നില്ല. മിക്സി ഒക്കെ കുറേ നാൾ കഴിഞ്ഞല്ലേ എല്ലാ വീട്ടിലും ഒക്കെ ആയതൊക്കെ. അപ്പം മിക്സി ഇല്ലാത്തപ്പോഴത്തേക്കും അരി ഉഴുന്ന് അരക്കാനിടും. അപ്പൊ അത് അരച്ചു കൊടുത്തില്ലെങ്കിലുണ്ടല്ലോ നമ്മളെ കളിക്കാൻ വിടത്തില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ, ഞാനും എന്റെ അനീറ്റയും കൂടെ ഏറ്റവും ഇളയവളെ ഞങ്ങളങ്ങ് വിട്ടേക്കും. ഓ പാവ അവളെ ഇളയതല്ലേ എന്ന് വെച്ചിട്ട് അവളെ കൊണ്ട് ഞങ്ങളൊന്നും ചെയ്യിക്കത്തില്ല. അപ്പം ഞാന് ഉഴുന്നാണ് അരക്കുന്നതെങ്കിൽ എന്റെ നേരെയാണ് ഇളയനീട്ടി അരി അരയ്ക്കും. അങ്ങനെയായിരുന്നു പരിപാടി. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ അരച്ചേച്ച് കളിക്കാനായിട്ട് ഓടും. അപ്പൊ കളിച്ചെല്ലാം കഴിഞ്ഞ് അപ്പൊ ഞങ്ങളുടെ അച്ഛൻ അല്ല, ഞങ്ങള് കളി കഴിഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുന്നേ ഇരുട്ടിയാ വരുന്നത്. അച്ഛൻ വരും, അച്ഛൻ വരുമ്പോഴത്തേക്കും കിടന്ന് വിളിക്കും ഞങ്ങളെ അജിയേ വിജയേ ജിജേ വിളിക്കുമ്പോ. ഞങ്ങളെ എന്തറിയാവോ, അച്ഛൻ ഇഷ്ടമല്ല ഇങ്ങനെ കളിക്കാനൊന്നും പോകുന്നത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ വന്ന് കിടന്നിട്ട് വിളിയൊക്കെ എന്തോന്ന് വെക്കും. അപ്പൊ അച്ഛൻ അച്ഛൻ ഓർക്കത്തില്ല ഞങ്ങൾ വീട്ടിൽ പുറവശത്തെങ്ങാണ്ട് ഉണ്ടായിരുന്നു. അപ്പം അവളമാര് വിളി കേൾക്കാൻ ട്രൈ ചെയ്തായിരിക്കും എന്ന് വെച്ച് ഞങ്ങൾ അങ്ങനെ വിളിക്കും. അമ്മ പിന്നെ വിടുവായിരുന്നു, അച്ഛൻ അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ്പിള്ളേരും പെമ്പിള്ളേരും എല്ലാം കൂടെ അല്ലേ കളിച്ചുകൊണ്ടിരുന്ന കാലങ്ങള്. എന്ന് വെച്ചാൽ ആമ്പിള്ളേര് വേറെ ഒരിടത്തൊന്നും ഉള്ളതൊന്നും അല്ല, എല്ലാം നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ തന്നെ ആയിരുന്നു. അന്നൊന്നും ഇതുപോലത്തെ വളവും തിരിവും ഒന്നും ആർക്കും ഒന്നും ഇല്ലല്ലോ, എല്ലാവരും ഒരേപോലെ നല്ല സ്നേഹമായിട്ട് തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴല്ലേ എന്തെല്ലാം അക്രമങ്ങളാ കേൾക്കുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ ആ പെണ്ണിന്റെ അച്ഛനെ വെട്ടിക്കൊന്നതൊക്കെ. ഇപ്പോഴും ലോകം നമുക്കിപ്പോ ഭയങ്കര പേടിയാ പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ അല്ലേ. അന്നൊക്കെയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ടാത്ത ഒരു കാലമായിരുന്നു എന്ന് തന്നെ പറയാം. കഥ പറഞ്ഞു നിന്ന് മുട്ട ഓംലേറ്റ് കല്ലേലോട്ട് ഒഴിച്ചു. ഇനി ഈ ചമ്മന്തിയും കൂടെ ഒന്ന് അരച്ചു വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എന്റെ പണിയൊക്കെ തീരും. അല്ലെങ്കിൽ ഏതാണ്ട് വലിയ പണികളല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇത് കണ്ടോ ഈ ചിത്രശലഭം ഇല്ലേ, ഇന്നലെ തൊട്ട് എന്റെ കഥകയിൽ ഇരിക്കുക. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച് ഇവള് ചത്തുപോയോന്ന്. പക്ഷെ ഇവിടെ ഞാൻ തൊട്ട് നോക്കിയപ്പോഴത്തേക്കും അവള് ചത്തിട്ടൊന്നുമില്ല, സുഖമായിട്ട് ഇവിടെ ഇരിക്കുവാണ്. അപ്പൊ ഇത് എത്ര നേരം, ഇന്നലെ രാത്രി തൊട്ടിരിക്കാൻ തുടങ്ങിയതാ. ഇന്നിപ്പോ സമയം 1 മണിയായി കണ്ട, 1 മണിയായിട്ട് അവൾ അവിടുന്ന് പോയിട്ടില്ല, കരത്തില്ല. ഒന്നും കൂടെ തൊട്ട് നോക്കാം അല്ലേ, പാവം ഉണ്ടല്ലേ. ഞാനതാ തൊടാതിരുന്ന് കണ്ട കണ്ട അനങ്ങുന്നതാണ്. ഓ പറന്നുപോയി പറന്നുപോയി, തൊട്ടപ്പോ അവള് പോയി. വിളക്ക് കത്തിക്കാനായിട്ട് ആയില്ല, ഞാൻ വിളക്കൊക്കെ അതേ ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇപ്പൊ നമുക്ക് വൈകിട്ട് ചപ്പാത്തിയാണ്. ചപ്പാത്തിക്ക് ഞാനിപ്പം മുട്ടക്കറി വെക്കാന്ന് വിചാരിച്ചതേ, സവോള എല്ലാം വഴറ്റി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതെ മുട്ടക്കറി മുട്ടയും ഇതേ പൊരിങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇച്ചിരി മസാലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. ഇപ്പൊ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ? എല്ലാവർക്കും വൈകിട്ടത്തേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയോ എല്ലാരും? ഞാനിപ്പോ ഇച്ചിരി നേരത്തെയാണ് കറി ഉണ്ടാക്കി വെക്കുന്നത്. പിന്നെ രാത്രിയിൽ അടുക്കള കയറി കിടന്ന് പണിയാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കാം എന്ന് വിചാരിച്ചത്. അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും എന്റെ ചാനലില് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി അടുത്ത ഒരു വ്ലോഗിൽ നമുക്ക് കാണാം കേട്ടോ. അടുത്ത വ്ലോഗ് എന്ന് പറയുമ്പോൾ ഒത്തിരി നാൾ കഴിഞ്ഞാന്ന് വിചാരിക്കും അല്ലേ. നാളെ തന്നെ നമ്മൾ വ്ലോഗ് ഇടും, നാളെ തന്നെ നമ്മൾ കാണും. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.